അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഇസ്രായേൽ കുടിയേറ്റ മേഖലയ്ക്ക് നിയമസാധുത ആവശ്യപ്പെട്ട് മന്ത്രിമാർ നയിച്ച വൻ പ്രകടനം ചർച്ചയാകുന്നു. ഇവ്യാദറിലെ കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് പിന്തുണച്ചായിരുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള റാലിയിൽ 10,000 പങ്കെടുത്തത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഡബ്ല്യുഎസിലെ ഉപേക്ഷിക്കപ്പെട്ട അനധികൃത ഔട്ട്പോസ്റ്റ് നിയമവിധേയമാക്കണമെന്നാവശ്യപ്പെട്ടും കുടിയേറ്റക്കാർക്കെതിരായ അക്രമം വർദ്ധിക്കുന്നതിൽ പ്രതിഷേധിച്ചുമായിരുന്നു മാർച്ച്. 2000 ശേഷമുള്ള ഏറ്റവും വലിയ സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അൽ അക്സ പള്ളിയിലെ സംഘർഷത്തിന് 5 ദിവസമായിട്ടും അയവ് വന്നിട്ടുമില്ല. മേഖലയിൽ ഉണ്ടായ വിവിധ സംഘർഷങ്ങളിൽ ഈ വർഷം ഇതുവരെ 19 ഇസ്രായേൽക്കാരും 92 പാലസ്തീൻകാരും കൊല്ലപ്പെട്ടു. വലതുപക്ഷ കക്ഷി നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ബെൻ ഗാവർ, ധനമന്ത്രി ബെലസൽ സ്മോട്രിച്ച്, മതകാര്യമന്ത്രി മിഖായൽ മാൽഷിയാലി തുടങ്ങി 20-ലേറെ മന്ത്രിമാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. സയനിസ്റ്റ് സമൂഹത്തിലെ പുരോഹിതന്മാരും സംഘടനാ നേതാക്കളും റാലിയിൽ സംബന്ധിച്ചു. തീവ്രവാദത്തിന് മുന്നിൽ കീഴടങ്ങില്ലെന്നും ജൂത സമൂഹം കരുത്തരാണെന്ന് പറയാനാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്നും മന്ത്രി ബെൻ ഗാവിച്ചർ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വെള്ളിയാഴ്ച നടന്ന വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബ്രിട്ടീഷ് ഇസ്രായേൽ വനിത ലൂസി ഡി മരണത്തിന് കീഴടങ്ങി. ലൂസിയുടെ മക്കളായ റിയനും മയയും സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. മൂവരും വെള്ളിയാഴ്ച വെസ്റ്റ് ബാങ്കിലെ ജോർദാന്റെ താഴ്വരയിൽ വാഹനത്തിൽ പോകുമ്പോൾ പലസ്തീൻകാരൻ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വടക്കൻ ലണ്ടനിൽ ജൂത പുരോഹിതനായിരുന്ന ഭർത്താവ് ലിയോ ഡിക്കൊപ്പം 9 വർഷം മുമ്പാണ് ലൂസി വെസ്റ്റ് ബാങ്കിൽ താമസത്തിനെത്തിയത്. അതിനിടെ അബാബീദ് ജാബർ അഭയാർത്ഥി ക്യാമ്പയിൽ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് 15 വയസ്സുള്ള മുഹമ്മദ് ഫായിസ് ബൽഹാർ എന്ന പലസ്തീൻ ബാലൻ കൊല്ലപ്പെട്ടതോടെ സംഘർഷം രക്തരൂക്ഷിതമാവുകയാണ്. ഇസ്രായേൽ മാർച്ചിനെ ഫലസ്തീൻ വക്താവ് നബീൽ അബു റുദൈനി അപലപിച്ചു. അധിനിവേശം കൊണ്ട് അത് ഫലസ്തീൻ ഭൂമി അല്ലാതാവില്ല, അത് അങ്ങനെ തന്നെ തുടരും. ആയുധബലത്താൽ അധിനിവേശം നടത്തി അധികാരം സ്ഥാപിച്ചെടുക്കാനാവില്ലെന്ന് നബീൽ അബ് റുദൈനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.